നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിന്റെ ഈവനിംഗ് ഗോൾഡ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ സ്വർണത്തിന് മാർക്കറ്റിലുണ്ടായ നേരിയ വ്യതിയാനങ്ങൾ അത് ഇന്ന് സ്വർണ വിപണിയെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഒരു ഗ്രാമിന് ഇന്ന് 15 രൂപയും ഒരു പവന് 120 രൂപയുമാണ് ഇന്ന് 22 കാരറ്റിന് കൂടിയത്. ഈ ഒരു കൂടൽ തന്നെ 24 കാരറ്റിന് നേരിയ വിലക്കയറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. 5030 ഉണ്ടായിരുന്നത് 5040-45 എന്നീ ലെവലിലേക്ക് വരെ സ്വർണത്തിന് 24 കാരറ്റിന് ഇന്ന് വരികയുണ്ടായി. ആഗോളതലത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് കൂടിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ട് നേരിയ വിലക്കയറ്റങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇന്നലെയും ഇന്നുമായി ഏകദേശം 15 പോയിന്റോളമാണ് ഔൺസിന് അമേരിക്കൻ മാർക്കറ്റിൽ കൂടിയിട്ടുള്ളത്. ഈ ഒരു കൂടലിനനുസരിച്ചുള്ള ഒരു വിലക്കയറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കൻ മാർക്കറ്റിലെ ഔൺസിന് ഈ ഒരു വിലക്കയറ്റം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിലും നാളെ സ്വർണത്തിന് വില കൂടാനാണ് സാധ്യത. എന്നാൽ കോവിഡ് വാക്സിന്റെ വിതരണം ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും വളരെ തകൃതിയായി നടക്കുന്നതിനാലും കൊറോണയിൽ നിന്നുള്ള ഈ ഒരു തിരിച്ചുവരവ് അത് ലോകത്തെമ്പാടും കൊറോണയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ ഒരു മാർഗമായിട്ട് തന്നെയാണ് കൂടുതൽ ജനങ്ങളും കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു കൊറോണയിൽ നിന്നുള്ള ഈ ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ സ്വർണവിലയെ ഒരു ഇടിവിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നവരുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു ആശങ്കാജനകമായ ഒരു ദിവസങ്ങളാണ് എന്ന് വേണം പറയാൻ. വില കൂടുന്നതും കുറയുന്നതും കാത്തിരിക്കുന്ന സ്വർണ വിപണിയെ ഇത് സാരമായി തന്നെ ബാധിക്കും എന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.